അദ്ദേഹത്തിന് ഒരു വിദേശകാര്യ സെക്രട്ടറി ഉണ്ടോ? എല്ലാവരെയും അത്ഭുതത്തിലാക്കുന്ന ഒരു ചോദ്യമാണിത്. ഇതിനടിസ്ഥാനം പൊതുഭരണ വകുപ്പ് കഴിഞ്ഞ ദിവസം ഇറക്കിയ അസാധാരണമായ ഒരു ഉത്തരവാണ്. വിദേശ രാജ്യങ്ങളുമായും എംബസികളുമായും നേരിട്ടുള്ള സഹകരണത്തിന് IAS ഉദ്യോഗസ്ഥയായ കെ വാസുകിയെ നിയോഗിച്ചാണ് ഈ ഉത്തരവ്. കേന്ദ്ര അനുമതിയില്ലാതെ സംസ്ഥാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായോ ഏജൻസികളുമായോ കരാറുകളോ ഉടമ്പടികളോ ഒപ്പിടാനാവില്ലെന്നിരിക്കെയാണ് കേരളം വിദേശ സഹകരണത്തിന് സെക്രട്ടറിയെ നിയോഗിച്ചത്. എന്നാൽ കേരളത്തിന് വിദേശകാര്യ സെക്രട്ടറിയുടെ ആവശ്യകത എന്താണ്? നിയമനത്തിന് ശേഷം സർക്കാരിന്റെ വിശദീകരണം എന്തായിരുന്നു? കേരളം സന്ദർശിക്കുന്ന സ്ഥാനപതികളും കോൺസുൽ ജനറൽമാരും വിദ്യാഭ്യാസം, തൊഴിൽ, വ്യവസായ, വാണിജ്യ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് സന്നദ്ധരാവുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ എല്ലാ വകുപ്പുകളുമായും ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്താനുമാണ് IAS ഉദ്യോഗസ്ഥയെ നിയോഗിച്ചതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. അധികാരപരിധി മറികടന്നുള്ള കേരളത്തിന്റെ വിദേശകാര്യ നീക്കങ്ങൾ ഇതാദ്യമല്ല. ടോം ജോസ് ചീഫ് സെക്രട്ടറി ആയിരിക്കെ വിദേശത്തെ എംബസികളുമായും സംഘടനകളുമായും ഇടപെടാനും കേന്ദ്ര സർക്കാരുമായുള്ള ഉഭയകക്ഷി വിഷയങ്ങൾ പരിഹരിക്കാനും കേരളത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം പോലെ ചീഫ് സെക്രട്ടറി തന്റെ ഓഫീസിൽ സ്പെഷ്യൽ സെൽ രൂപീകരിച്ചിരുന്നു. എംബസികളുടെയും കോൺസുലേറ്റുകളുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് കണക്കിലെടുക്കാതെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ UAE കോൺസുലേറ്റ് ജനറലിന് ഗവർണർമാരെ നിയോഗിച്ചതും വിവാദമായിരുന്നു. വിദേശ രാജ്യങ്ങൾ, വിദേശകാര്യം, പ്രതിരോധം, അന്താരാഷ്ട്ര വ്യാപാരം, വാണിജ്യം, ബാങ്കിംഗ് അടക്കം 97 വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ളതാണ്. സംസ്ഥാനങ്ങൾക്ക് ഇതിൽ ഇടപെടാനാകില്ല. വിദേശ രാജ്യങ്ങളുമായുള്ള ഏത് ഇടപാടിനും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി ഉണ്ടായിരിക്കണം. വിദേശ രാജ്യങ്ങളുമായുള്ള സഹകരണത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വിദേശ ഏകോപനം ഡിവിഷൻ രൂപീകരിച്ചത്. വിദേശ രാജ്യങ്ങളുമായി പരസ്പര താല്പര്യമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ ഒരു വിദേശ സഹായവും സ്വീകരിക്കാൻ സംസ്ഥാനത്തിന് കഴിയില്ല. പ്രളയകാലത്ത് UAE പ്രഖ്യാപിച്ച 700 കോടിയുടെ സഹായം വാങ്ങാനാവാതെ പോയത് അങ്ങനെയായിരുന്നു. മലപ്പുറത്തെ വിശ്വാസികൾക്ക് സക്കാത്ത് നൽകണമെന്ന് UAE കോൺസുൽ ജനറലിനോട് മന്ത്രിയായിരിക്കെ KT ജലീൽ അഭ്യർത്ഥിച്ചതും വിവാദമായിരുന്നു. UAE കോൺസുലേറ്റിന്റെ ഭക്ഷ്യകിറ്റ് ആവശ്യപ്പെട്ട് മന്ത്രി കോൺസുൽ ജനറലിനെ നേരിട്ട് വിളിച്ചത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ പ്രോട്ടോകോളിന്റെ ലംഘനമാണ്. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും മറ്റ് രാജ്യങ്ങളുടെ എംബസികൾ, കോൺസുലേറ്റുകൾ, അവിടുത്തെ ജീവനക്കാർ എന്നിവരുമായി എങ്ങനെ ഇടപെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ ഹാൻഡ്ബുക്കിലുണ്ട്. താൽക്കാലിക വിഷയങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ അധികൃതരുമായി വിദേശകാര്യാലയങ്ങൾ ബന്ധം സ്ഥാപിക്കാൻ പാടില്ലെന്നാണ് ഹാൻഡ്ബുക്കിന്റെ 18-ാം അധ്യായത്തിൽ പറയുന്നത്. സാമ്പത്തിക സഹായം നൽകുന്നെങ്കിൽ ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ടിന് വിധേയമായിരിക്കണമെന്നും ഇക്കാര്യം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ച് അനുമതി വാങ്ങണമെന്നും അടുത്ത അധ്യായത്തിൽ പറയുന്നു. വിദേശ രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായി ഇടപെടുന്നതിൽ മന്ത്രിമാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. ഇതെല്ലാം മറികടന്ന് കെ വാസുകി എങ്ങനെ കേരളത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്.